കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഞാനാണ് ശ്രീജ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ ഒന്നുമല്ല. കുക്കിങ്ങിൽ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കുക്കിംഗ് എന്നും ഒരേ രീതിയിൽ ഇഡ്ഡലി ദോശ സാമ്പാർ, ഇഡ്ഡലി ദോശ സാമ്പാർ, ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ വീഡിയോ. കുറച്ച് സമയമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്കും ഭർത്താക്കന്മാർക്കും അമ്മായിച്ചനും അമ്മായിമ്മയ്ക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കില്ലേ. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഡ്ഡലിയുടെ ഉള്ളിൽ നമ്മൾ കട്ട്ലേറ്റിനെ കുത്തി കയറ്റുക. അത് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വ്യത്യസ്തത കൊണ്ടുവരിക എന്ന് ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എല്ലാ ഡിഷസ് ഉണ്ടാക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ മാത്രമാണ് തരുന്നത്. പിന്നെ നമ്മുടെ ഇംപ്രൂവൈസേഷനും നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയാസും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അപ്പോൾ കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് കലയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം നമ്മൾ നമ്മുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ കുട്ടി ഡാൻസ് കളിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുക. ഈ കുട്ടി പാട്ട് പാടുന്ന പോലെ ആയിരിക്കില്ല ഞാൻ പാട്ട് പാടുക. അപ്പോൾ നമ്മൾക്ക് കലകളിൽ തന്നെ ഒരുപാട് നമ്മുടേതായ ഇംപ്രൂവൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. അറ്റ് ദ സെയിം മോഡലാണ് നമ്മുടെ കുക്കിങ്ങും. നമ്മുടേതായ ഇൻഗ്രീഡിയൻസ് ചേർക്കുക, നമ്മുടേതായ കാര്യങ്ങൾ ആഡ് ചെയ്യുക, കുറയ്ക്കുക, കൂട്ടുക, അപ്പോൾ അതിനൊരു വേറെ രുചിയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും തരുന്നത് ഒരു ഐഡിയ മാത്രമാണ്. അതിൽ നിങ്ങൾ ഇമ്പ്രൂവൈസ് ചെയ്ത് നിങ്ങളേതായ ഡിഷ് ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾ അതിൽ വിജയിക്കുന്നത്, നിങ്ങൾ നല്ല കുക്കാവണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അതിനേക്കാളും മുമ്പ് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ശ്രീ എങ്ങനെയാണ് ഇത്ര പോസിറ്റീവായിട്ടിരിക്കണേ, എങ്ങനെയാണ് പോസിറ്റീവായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണേന്ന്. അപ്പൊ എന്റെ ചാനലിന്റെ പേര് ബി ഹാപ്പി വിത്ത് ശ്രീ എന്നാണ്. അപ്പൊ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണ്ടേ? പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല. അയ്യോ, പ്രശ്നങ്ങളില്ലാത്തവരുണ്ടോ എന്ന് ചിന്തിക്കണ്ടാവും നിങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളെ നമ്മൾ പ്രശ്നങ്ങളായിട്ട് കാണുമ്പോഴാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാവുന്നത്, അല്ലേ? സത്യമാണ്. നമ്മൾ നമ്മളെക്കാളും താന്നിട്ടുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. അതായത് മരണത്തെ മുമ്പിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ മുമ്പിൽ, അവരെ കുറിച്ച് ചിന്തിക്കുക. ജീവിതകാലം മുഴുവൻ ഒരു ഭാരമാവേണ്ടി വരുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അതായത് ഓട്ടിസം വന്നിട്ടുള്ളവർ, ഡൗൺ സിൻഡ്രം വന്നിട്ടുള്ളവർ, കണ്ണ് കാണാൻ കഴിയാത്തവർ, കൈയും കാലും ഇല്ലാത്തവർ, അല്ലേ, എന്താ പറയുക, ലെപ്രസി വന്നവർ, അങ്ങനെ ഒത്തിരി ആൾക്കാർ അവർ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൾക്കാരല്ല നമ്മൾ ആരും. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം, നമ്മൾ ഹാപ്പിയാണ്, നമ്മളെല്ലാം ദൈവം തന്നിട്ടാണ് ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ സംതൃപ്തരായിട്ട് അവരെ കണ്ടുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് മുകളിലുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ കുറച്ച് താന്നിട്ടുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി ആവും. നമ്മളിപ്പോൾ ഞാൻ ആർ സി സി പോയപ്പോൾ പഠിക്കുന്ന ഫോർത്ത് ഇയറിൽ ഞങ്ങൾക്ക് കേരളത്തേക്കായിരുന്നു ട്രിപ്പ് വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആർ സി സി പോയി എഡ്യൂക്കേഷൻ ടൂറിന് വേണ്ടി. ആർ സി സിയിൽ ചെന്നിട്ട് ഞങ്ങളവിടെ ക്യാൻസർ രോഗികളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ലോകത്ത് ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് നമ്മളാണ്. അതായത് അവിടെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ ചെല്ലുന്നവരാണ്, അവിടുത്തെ രോഗികൾ, അവരെ ചുറ്റി നിൽക്കുന്നവർ, അവരെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, എല്ലാവരും ഒരു ദിവസം പോലും അവർ ചിരിക്കാറില്ല. ചിരിക്കാൻ പറ്റാറില്ല, വേദനയാണ്, പെയിൻ കില്ലേഴ്സിന് പോലും മാറ്റാനാവാത്ത വേദനയാണ് അവർക്കുള്ളത്. അപ്പോൾ അവർ ചിരിക്കാറില്ല. അതുപോലെ നമ്മൾ ഓട്ടിസം വന്ന കുട്ടികളുള്ളവരുടെ പേരൻസ്, ഡിസബിലിറ്റീസ് ഉള്ളവരുടെ പേരൻസ്, കണ്ണ് കാണാൻ കഴിയാത്ത കുട്ടികളുള്ളവരുടെ പേരൻസ്, അല്ലേ, ഓരോ കുട്ടികൾ ജനിച്ച് വീഴുമ്പോൾ വലിയ വലിയ രോഗങ്ങളൊക്കെ ആയിട്ടാണ് ജനിച്ച് വീഴുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് ദൈവം തന്നിട്ടില്ല. അപ്പോൾ അവരെ മുൻപിൽ കണ്ടുകൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, വീടിൻ്റെ കാര്യത്തിൽ എല്ലാം തികഞ്ഞവരായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾ വലിയ രാജകൊട്ടാരത്തിൽ വസിക്കണമെന്നൊന്നും പറയണില്ല. മഴയും വെയിലും കൊള്ളാണ്ട് നമുക്ക് ഒത്തിരി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് നേരത്തെ ഭക്ഷണമെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ നാണം മറയ്ക്കാനുള്ള വസ്ത്രം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതിലൊക്കെ നമ്മൾ തൃപ്തരാകുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെക്കാളും ലോ ലെവലിലുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. അവരെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുക ഒരുപാട് മുകളിലോട്ട്. നമ്മൾ പക്ഷേ നമ്മുടെ ഭാഗ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ലോ ലെവലിലുള്ളവരെ കുറിച്ച് കമ്പയർ ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ സമയം കണ്ടെത്താതിരിക്കുക. എപ്പോഴും ബിസി ആവുക. ബിഷ്യൂട്ട് ഷെഡ്യൂൾ, ടൈറ്റ് ഷെഡ്യൂൾഡ്. ഗാർഡനിങ് ചെയ്യാം, കുക്കിംഗ് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് പോവാം, ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരമാവധി ബിസി ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ അംഗം തുടങ്ങുകയാണ്. കുറേ നല്ല ചിന്തകളും
പിന്നെ മുഖത്തൊരു കുഞ്ഞു സ്മൈലായിട്ട്. അപ്പൊ തുടങ്ങല്ലേ. മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു മലമറക്കിനെ പണി അല്ല. വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ എന്നിട്ട് ഞാനിതിൽ എങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, നമ്മുടെ അരി അരി ഇപ്പൊ റൈസ് എവിടെ റൈസ് ചെയ്തിട്ടുണ്ട്. ആ റൈസ് 250 ഗ്രാം ആയിരിക്കും. അപ്പോൾ 250 ഗ്രാം എന്ന് പറയുമ്പോൾ ഇതാ ഇതിലിപ്പോൾ ഫുൾ എടുക്കുകയാണ്. ഇതിൽ ഫുൾ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിടാൻ പോവുക. അരി വെള്ളത്തിലിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അരി വീർത്ത് വന്നാലും വെള്ളം മുകളിൽ ഉണ്ടാവണം, അതാണ് കണക്ക്. അപ്പം ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് കണ്ടോ. അപ്പം ഇന്നലെ വൈകുന്നേരം ഇട്ട് വെച്ചതാണ് കണ്ടതിൽ മുകളിൽ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ കാല് ഗ്ലാസ്സാണ് ഞാൻ ഉഴുന്നെടുത്തത് കണ്ടോ. ഉഴുന്ന് എന്തായാലും വീർത്ത് വരും. അപ്പോൾ ഉഴുന്നും കുറച്ചധികം വെള്ളത്തിലിട്ട് വയ്ക്കുക. ഉഴുന്ന് കുറച്ചധികം വെള്ളത്തിൽ തന്നെ ഇടണം, എന്നാലാണ് അത് ഫുള്ള് വെള്ളം ഇങ്ങനെ മൊത്തത്തിൽ കുടിച്ച് ഇങ്ങനെ വീർത്ത് വരും കണ്ട, വലുതാവും. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ തന്നെ ഉഴുന്നിട്ട് വയ്ക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യം ഉഴുന്ന് അരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് അരി അരയ്ക്കുക. അപ്പം നമുക്ക് അരച്ചെടുക്കുമ്പോൾ വേറൊരു സാധനം കൂടി ഇതിൽ ചേർക്കാനുണ്ട്. നമ്മുടെ ചോറ് കുറച്ചിടുകയാണെങ്കിൽ നല്ല പൂ പോലത്തെ ഇഡ്ഡലി വരും. അതായത് വായിലിട്ട് അലിഞ്ഞു പോണ തരത്തിലുള്ള ഇഡ്ഡലി കിട്ടും നമുക്ക്. ഒരു നുള്ളു പഞ്ചസാര ഇട്ടാലും പെട്ടെന്ന് പുളിച്ചു വരും. അല്ലെങ്കിൽ ഒരു 2-3 മണിമണിയായിട്ട് ലേസ്റ്റ് ഇല്ലേ, അതിട്ടാലും പെട്ടെന്ന് പുളിച്ചു വരും ഒക്കെ ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യണില്ല. ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണുള്ള ഇഡ്ഡലി. മാവ് അരച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് കട്ടിയിൽ അരച്ച് വയ്ക്കുക. നമുക്ക് ആവശ്യാനുസരണം എടുക്കുമ്പോൾ നമ്മൾ ലൂസാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അടിക്കാം. ഞാൻ അടിച്ചുകൊണ്ടിരട്ടെ കേട്ടോ. കണ്ടോ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഉണ്ടോ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം കേട്ടോ. ഇനി നമ്മുടെ ചോറ് ഇതിലിടുക. ഇത്ര ചോറൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ചോറ് ഇതിലിടുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച കഴുകി കുറച്ച് നേരം വാല വയ്ക്കുക. അരി ആ അരി നമ്മൾ ഒന്ന് ചോറിൻ്റെ ഒപ്പം അടിച്ചെടുക്കുക. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മുടെ അരി അരച്ചതാണത്. അരി അരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും അമ്മമാർ ചെയ്യുന്ന പോലെ തന്നെ കയ്യിലൊന്ന് എടുക്കുക, എന്നിട്ടൊന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുക. അപ്പോൾ അതിൽ തരി വരുന്നുണ്ടോ നോക്കുക. തരി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി അരയ്ക്കുക. കൈ കൊണ്ട് ഉപയോഗിച്ച് ഇളക്കണതാവും നല്ലത്. ഇതിപ്പോൾ ഇത്രയും ലൂസായതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 4 ആളുകളുള്ള വീട്ടിലേക്കുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒത്തിരി ഉണ്ടാക്കി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം എന്നുള്ളൊരു കാര്യമാണെങ്കിലും, ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം കാലത്തോ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ 2 മണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വെക്കണം. നന്നായിട്ട് അതിൻ്റെ തണുപ്പ് വിട്ടാലാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വരുള്ളൂ, അല്ലെങ്കിൽ കല്ല് കല്ല് പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഒത്തിരി ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കണ്ടോ, കൂടി വന്നാൽ 1-2 ദിവസത്തേക്ക്. അതിലും വിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇഡ്ഡലി ആയാലും എന്ത് സാധനം ആയാലും ചപ്പാത്തി ചിലവർ കുഴച്ച് ഫ്രിഡ്ജിൽ വെക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 ദിവസത്തേക്കുള്ളത് മതിയല്ലോ. നമ്മളിപ്പോൾ 10 മിനിറ്റ് മെനക്കെടാനുള്ള മടി കൊണ്ട് നമ്മൾ 10,000 രൂപ വരെ ചിലവ് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ചും. പിന്നെ അമ്മമാർ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള അമ്മമാരൊക്കെ കഴിക്കുമ്പോൾ നമ്മൾക്ക് വരുന്നതൊപ്പം തന്നെ കുട്ടികൾക്കും വരേണ്ട ആ രോഗം. നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ചെയ്യാം. കുട്ടികളുള്ള വീട്ടിലാകുമ്പോൾ അവർക്ക് പറയാൻ കൂടി പറ്റില്ലേ വയറ് വയർ എടുക്കേണ്ട വയ്യാന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതലും ഭക്ഷണം വയ്ക്കുമ്പോൾ ഒത്തിരി ദിവസം ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. പൊതുവെ കുറച്ചും കൂടി അറിവുള്ളവർ പറയണത് 6 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല എന്നാണ്. അത് വിഷമാണ് എന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനെ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. വീട്ടിലേക്ക് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് 6 മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നിസ്സാര സംഭവം ഒന്നുമല്ല. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കഴിയുന്നത് 2-3 ദിവസം എടുത്ത് വെച്ച് ചൂടാക്കി കഴിക്കാണ്ടിരിക്കുക ഭക്ഷണം. അത് വിഷമാണ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വിഷം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ജോലിക്ക് പോകുന്നതും നമ്മൾ ഇത്രയധികം ബുദ്ധിമുട്ടുന്നതും അതിലൊരു 25% ഭക്ഷണം കഴിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് 10-20 മിനിറ്റ് നമ്മൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, കാരണം തിരിച്ച് കിട്ടില്ല. അത് പോയത് പോയ വഴിക്കാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് കുറച്ച് പിശുക്കിയൊക്കെ ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരവും കിട്ടും, കയ്യിൽ നിന്നുള്ള കാശും പോവില്ല. അപ്പോൾ ഇതിങ്ങനെ കലക്കി നമുക്ക് നന്നായിട്ട് അടച്ചിട്ട് പുറത്ത് വയ്ക്കാം. നോർമൽ ടെമ്പറേച്ചറിൽ ആണെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കുക, അല്ല നല്ല തണുപ്പുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഓവനിൽ വെക്കുക. ഇനിയിപ്പോൾ എളുപ്പവഴി ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് പൊന്തി വരും. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇരിക്കണം, എന്നാലാണ് നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 5-6 മണിക്കൂർ വെക്കും. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയുള്ളൂ. നമുക്ക് എളുപ്പത്തിന് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കാലത്തെ എൻ്റെ പിന്നെ കുറച്ച് അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കിടക്കണേക്കാൾ മുമ്പ് അത് നന്നായിട്ട് അരച്ച് വയ്ക്കുക. എന്നിട്ട് കാലത്തെ എൻ്റെ ഉണ്ടാക്കുമ്പോൾ ഉഗ്രൻ ഇഡ്ഡലി കിട്ടും. ഇനിയിപ്പോൾ അതിൽ ചോറ് ഇടണ്ട, നിങ്ങൾ പഞ്ചസാര ഈസ്റ്റും ഒന്നും ഇടണ്ട. വെറുതെ അരി ഉഴുന്നും അരി കൂടലും ഉഴുന്ന് കുറവും അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ കിടു ഇഡ്ഡലിയും ദോശയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട.
അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇഡ്ഡലിയുടെ ഉള്ളിലേക്ക് വെക്കേണ്ട ബൗളാണ് തയ്യാറാക്കേണ്ടത്. അതായത് മസാല ബൗൾ തയ്യാറാക്കണം. അപ്പം മസാല ബൗൾ തയ്യാറാക്കാനായിട്ടുള്ള വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോണത്. ഒരു വലിയ സബോള നമ്മുടെ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തത് സാമ്പാർ മുളക് ഉണ്ടല്ലോ, അത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പിൻ്റെ ഇല, മല്ലിയില, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ വെളുത്തുള്ളി. പിന്നെ എനിക്ക് വേണ്ട പൊടികൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് നമ്മുടെ മസാല ഇല്ലേ ചിക്കൻ മസാല, ഗരം മസാല, അത് അത്രയും സാധനങ്ങളാണ് പൊടിക്ക് വേണ്ടത്. പിന്നെ ഇത് ഒരു ബൗള് നമ്മുടെ ആവശ്യാനുസരണം. നമുക്കിപ്പോൾ ഗ്രീൻ പീൻസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കുക വേണമെങ്കിൽ ചെയ്യാം. വേറെ ഏതെങ്കിലും പച്ചക്കറികൾ ആവശ്യം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത്, പിന്നെ ഉരുളൻകിഴങ്ങ്. ഉരുളൻകിഴങ്ങ് ഞാൻ ദേ ഉപ്പിട്ട് വേവിച്ചെടുത്തത്. ഗ്രീൻ പീൻസ് ഞാൻ ഇങ്ങനെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തത് തന്നെയാണ് കേട്ടോ. ഉരുളൻകിഴങ്ങും ഇങ്ങനെ വേവിച്ചെടുത്തത്. അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക, നമ്മൾ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുക. പൊടികളില്ലാണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മസാലയാക്കി എടുക്കാം കേട്ടോ. കാലത്ത് കലക്കി വെച്ച ദോശമാവ് അല്ലെങ്കിൽ ഇഡലിമാവ്. ഇപ്പോൾ നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് ഇഡലിമാവ്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം അത് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് നമ്മൾ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ചെറിയ പുളി ഉണ്ടാവും, ചെറിയ പുളി തന്നെ ഉള്ളൂ. അതായതുകൊണ്ട് ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിലർക്ക് പുളി കൂടുതലാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ സമയം വെക്കുക. നമുക്ക് ഇതിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിടാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പച്ചമുളകൊക്കെ മാറുമ്പോൾ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് സവോള നമ്മൾ അരിഞ്ഞ് വെച്ചതില്ലേ അതിട്ട് കൊടുക്കാം. പെട്ടെന്ന് വെള്ളം നമുക്ക് പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഗ്രീൻ പീൻസ് ഇടുന്നത് റെക്കോർഡായിട്ടില്ല, നിങ്ങൾ ക്ഷമിക്കുക. ഗ്രീൻ പീൻസ് ഇടുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഒരു പൊടിക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്തിരി മണത്തിന് എന്ന പേരിൽ നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, ഒരു മണത്തിൻ്റെ പേരിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ചത് അതിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തു പോകുന്നത് നന്നായിട്ട് ഇളക്കുക. സവോള വഴണ്ടതിന് ശേഷം ഗ്രീൻ പീൻസ് ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീൻസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ ഗ്രീൻ പീൻസിലേക്ക് ഒന്നും പിടിക്കില്ല. നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ ആദ്യം വെള്ളം വെച്ച് തിളപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രേവി തണുക്കുമ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അതിന് ഒന്ന് പരത്തിയെടുക്കുക, ഇതാതുപോലെ. അങ്ങനെ ഞാൻ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രം എടുക്കുക. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെന്നായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എല്ലാത്തിലേക്കും ഒന്ന് പരട്ടി കൊടുക്കുക, നമ്മുടെ ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. തിളച്ച നന്നായി വെള്ളം തിളച്ച ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ഇത്രയും സൂം ചെയ്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇഡ്ഡലി ബാറ്റർ ഉണ്ടല്ലോ, ഇത് കുറച്ചെടുത്തിട്ട് നമ്മളിതിനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ മസാല അതിലേക്കിങ്ങനെ വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മുടെ ഇഡ്ഡലി പാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കവർ ചെയ്യുക മാത്രമായിട്ട്, കണ്ടോ. അങ്ങനെ നമ്മൾ എല്ലാത്തിലും ചെയ്യാം. എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കുക. 10-15 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? എന്ത് സ്മൂത്താല്ലേ, കണ്ടോ. എന്ത് സ്മൂത്തായിട്ട് സുഖാന്നറിയോ എടുക്കാൻ കേട്ടോ. ഇഡ്ഡലി എന്ത് സോഫ്റ്റ് ആയിരിക്കണമെന്നറിയോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്ന് മുറിച്ച് നോക്കാം. നമുക്ക് നടു തന്നെ മുറിക്കാം. ഇങ്ങനെയുണ്ട് സംഭവം, കിട്ടുകിട്ടില്ലേ. ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. ഒരു കറിയും വേണ്ട. എൻ്റെ അമ്മോ ചൂടോണ്ട്. പിന്നെ കുറച്ച് ആക്കാൻ തോന്നും, പൂനേത്ത പാടാപ്പ അവൻ്റെ ഓർമ്മ വരുന്നു. സൂപ്പറായിട്ടുണ്ട് കേട്ടാ. സത്യമായിട്ട് എനിക്ക് നിങ്ങൾക്ക് തന്നെ കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഒരു നിവൃത്തിയും ഇല്ല.
അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരു വെറൈറ്റി അല്ലേ. നിങ്ങൾ എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സൂപ്പർ കിഡു ഡിഷായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, ശ്രീജ.